ഇന്ത്യൻ കോഫി ഹൌസിലെ വെജിറ്റബിൾ കട്ട്ലറ്റ് മിക്കവാറും എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലേ വളരെ എളുപ്പത്തിൽ ആ കട്ട്ലറ്റ് നമുക്ക് അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും ഇപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം ഇത് രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിലിട്ട് വേവിച്ച് വെച്ചാണ് കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് ആയിരുന്നു ഒരു കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് മൂന്ന് വിസിൽ വേവിച്ചെടുത്താൽ മതി എന്നിട്ട് കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ എന്തെങ്കിലും നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഉടച്ച് മാറ്റി വെക്കാം പിന്നെ ഈ കട്ട്ലറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബീട്രൂട്ട് ഇപ്പോൾ ഒരു ചെറിയ ബീട്രൂട്ടിനെ ഇതുപോലെ കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് ചെറിയ ചെറുതായിട്ട് കൊത്തി എരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്താലും മതി അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റും അരിഞ്ഞല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് വയ്ക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബീട്രൂട്ട് എടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ചെയ്ത പോലെ ക്യാരറ്റും ബീട്രൂട്ടും ആദ്യം പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്ത് ഈ മസാല ഉണ്ടാക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കട്ട്ലറ്റിൻ്റെ ഉള്ള ടേസ്റ്റ് കിട്ടത്തില്ല ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് എണ്ണയിൽ വഴറ്റി തന്നെ ഈ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കണം എന്നാലേ കറക്റ്റായിട്ട് ടേസ്റ്റ് വരുള്ളൂ ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ലപോലെ ഒന്ന് ചതച്ചോ അല്ലെങ്കിൽ ഒന്ന് പേസ്റ്റാക്കിയോ എടുക്കാം ചതച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു ടീസ്പൂണോളം വരും ഈ കട്ലറ്റിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ ഇഞ്ചി മാത്രം മതി പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ എണ്ണ ചൂടാകുമ്പം ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഒന്നോ രണ്ടോ പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ച ഒരു ടീസ്പൂണോളം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഞാൻ കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക സവോള നല്ലപോലെ ഒന്ന് വാടിയാൽ മതി ഇഞ്ചിയുടെ ഒരു ചൊവയൊന്ന് മാറും വേണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ബീട്രൂട്ടും ക്യാരറ്റും ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കത് ചെറിയ തീയിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ഏറ്റവും ചെറിയ തീയിൽ വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരഞ്ച് മിനിറ്റിനുള്ളിൽ വേവും ആ സമയം കൊണ്ട് കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ ഒരു മിക്സി ജാറിലോട്ട് ഞാൻ കുറച്ച് റസ്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ കട്ട്ലെറ്റിൽ നമ്മൾ ബ്രെഡിന് പകരം റസ്ക്കാണ് ഉപയോഗിക്കേണ്ടത് അതാണ് ശരിക്കുമുള്ള റെസിപ്പി അഥവാ നിങ്ങളുടെ കയ്യിൽ റസ്ക് ഇല്ല അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ലയെന്നുണ്ടെങ്കിൽ മാത്രം ബ്രെഡ് എടുക്കുക മാക്സിമം റസ്ക് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കണം കേട്ടോ ഇനി ഒരു അഞ്ചാറ് കഷ്ണം റസ്ക് ഒരു മിക്സി ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി വേറൊരു ബൗളിൽ കുറച്ച് മൈദ ഇട്ടിട്ട് വെള്ളമൊഴിച്ച് ഒന്ന് കലക്കി വെക്കണം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈദയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടുള്ളൊരു മാവാക്കി വെക്കാം വെജിറ്റബിൾ കട്ട്ലറ്റ് ആയതുകൊണ്ട് മുട്ടയ്ക്ക് പകരം നമ്മൾ മൈദയാണ് എടുക്കുന്നത് സാധാ വെള്ളം ഒഴിച്ച് അത്യാവശ്യം ചെറിയ കുറുകിയിരിക്കുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് എടുത്താൽ മതി ഇതിനകത്തേക്ക് ജസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ഇട്ട് വയ്ക്കാം ഈ ഒരു രീതിയിൽ കലക്കി വയ്ക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഈ സമയത്തിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി മസാലപ്പൊടികൾ വളരെ കുറച്ചാണ് ഇതിനകത്ത് ചേർക്കുന്നത് നമ്മൾ സാധാരണ കട്ട്ലറ്റ് ചേർക്കുന്നേക്കാളും കുറവാണ് എന്നാൽ ബീട്രൂട്ടൊക്കെ ചേർത്ത് ഒരു മസാല ആയതുകൊണ്ട് ഒരുപാട് പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തു തോന്നും അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഏറ്റവും ചെറിയ തീയിൽ തന്നെ അടച്ചു വയ്ക്കാം ആ മസാലയൊക്കെ പിടിച്ച് അതിൻ്റെ ഒരു ചുവയൊക്കെ ഒന്ന് മാറി വെന്ത് വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചാൽ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നോക്കി കണക്കാക്കി ചേർത്താൽ മതി ഞാനൊരു അല്പം കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും അപ്പോൾ ഇതിനകത്ത് ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്തത് അപ്പം നിങ്ങൾ അത് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ ചില ബീട്രൂട്ടിലൊക്കെ നല്ലപോലെ വെള്ളം ഉണ്ടാവും അപ്പോൾ അത് നന്നായിട്ട് ഊറി വരും അപ്പം അങ്ങനെ വെള്ളം കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ അത് നല്ലപോലെ വറ്റിച്ചതിന് ശേഷമേ ഈ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഈ മസാല ഒത്തിരി ലൂസായിരിക്കും അപ്പോൾ നമുക്ക് പിന്നെ ഷെയ്പ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ലാസ്റ്റിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ച റസ്ക്കിൻ്റെ പൊടിയുണ്ടല്ലോ അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക സാധാരണ നമ്മൾ കട്ലറ്റിൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഈ റസ്കിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അതിനകത്ത് എക്സ്ട്രാ ഈർപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ച് മസാല കുറച്ചൊന്ന് കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇതിനകത്ത് റസ്കിൻ്റെ പൊടി എന്തായാലും ചേർക്കണം കാരണം അതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മസാല റെഡിയായി ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഷേപ്പ് ചെയ്ത് എടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം സാധാരണ നമുക്ക് കോഫി ഹൗസിൽ നിന്ന് കിട്ടുന്ന റൗണ്ട് ആയിരിക്കും പിന്നെ കുറച്ച് കട്ടിയുണ്ടാവും നല്ല ഉണ്ട കട്ട്ലെറ്റായിരിക്കും കനം കുറഞ്ഞിട്ടായിരിക്കത്തില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ആണ് ഞാൻ ചെയ്യുന്നത് സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്താൽ മതി അപ്പം ഇതുപോലത്തെ ഏകദേശം ഒരു ആറ് ഏഴ് കട്ട്ലറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി ആദ്യം നമ്മൾ മൈദ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ അതിനകത്തേക്ക് ഡിപ്പ് ചെയ്യുക എന്നിട്ട് ആ റസ്കിൻ്റെ പൗഡറിൽ ഇതുപോലെ കോട്ട് ചെയ്ത് എടുക്കുക മൈദയുടെ ഒരു മിക്സ് ഒരുപാട് കട്ടി കുറഞ്ഞു പോകാതെ നോക്കണേ അത്യാവശ്യം നന്നായിട്ട് തന്നെ അതിനകത്ത് ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കണം അപ്പോൾ ഈ റസ്ക്കിൻ്റെ പൊടി നല്ലപോലെ കൈവെച്ച് അതിനകത്ത് ഇങ്ങനെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കണം അപ്പോഴാണെങ്കിലും നമ്മൾ എണ്ണയില് ഫ്രൈ ചെയ്യുമ്പോൾ ളകി പോവാതെ എന്നുവെച്ചാൽ പൊടിഞ്ഞ് പൊടിഞ്ഞു വീഴാതെ നല്ലപോലെ അതിനകത്ത് കോട്ടായി ഇരിക്കും അപ്പൊ ഇങ്ങനെ ഒന്ന് തട്ടി വെച്ചു കൊടുക്ക ഇതുപോലെ തന്നെ എല്ലാം കോട്ട് ചെയ്ത് എടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്യാം ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക ഞാൻ ഈ സാധാരണ കോഫി ഹൗസിൽ കട്ട്ലറ്റ് ഇതുപോലെ ഒത്തിരി എണ്ണയൊഴിച്ച് ഫ്രൈ ചെയ്യാറില്ല എന്നാണ് പറയുന്നത് അത് നമ്മൾ ദോശക്കല്ല് പോലുള്ള അങ്ങനത്തെ പരന്ന പാനിൽ കുറച്ച് എണ്ണയൊഴിച്ചിട്ട് അവർ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളതെന്നാണ് കേട്ടത് കേട്ടോ പക്ഷേ ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല കറക്റ്റായിട്ട് വന്നില്ല ഒരു ഷേപ്പ് ഒന്നും ശരിയായിട്ട് വന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഷാലോ ഫ്രൈയോ ഇതുപോലെ നിറയെ എണ്ണ ഒഴിച്ചിട്ടോ ഫ്രൈ ചെയ്യാം എല്ലാ സൈഡും നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് നല്ല ഒരു ബ്രൗൺ കളറായിട്ട് വരണം അകത്തൊന്നും വേവാനില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാൻ പറ്റും ഒരുപാട് അങ്ങ് കളറ് മാറാതിരിക്കുന്നതാണേ നല്ലത് അപ്പോൾ ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് പോലെ വരും നല്ലൊരു ഗോൾഡൻ കളർ ഇതായി ഇതുപോലെ ആയി കഴിയുമ്പോൾ നിന്ന് മാറ്റാം അതുപോലെ തന്നെ പാനിൻ്റെ സൈസിനനുസരിച്ച് കട്ലറ്റ് ഇടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇടുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ പൊടിഞ്ഞൊക്കെ പോവും അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതും ഫ്രൈ ചെയ്ത് എടുക്കാം ഈ കട്ട്ലെറ്റിൻ്റെ കൂടെ സവോളയും വിനീഗറും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ചള്ളാസ് ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പൊ അതും കൂടി നമുക്ക് റെഡിയാക്കാം അപ്പൊ ഒരു ബൗളിലോട്ട് ഒരു ചെറിയ ക്യാരറ്റ് കനം കുറച്ച് അരിഞ്ഞത് കുറച്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ഞാൻ മല്ലി കറിവേപ്പില എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ നല്ലൊരു കളറും ഒരു പ്രത്യേക ടേസ്റ്റുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ബീട്രൂട്ട് അരിഞ്ഞത് ഒരു അര ടീസ്പൂണോളം അതും ചേർത്തു ഇനി കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് വിനീഗർ തന്നെയാ നല്ലത് കേട്ടോ ഇതിന് പകരം നാരങ്ങ നീര് എടുക്കരുത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം എന്നിട്ട് എല്ലാം കൂടി കൈവച്ച് തന്നെ നല്ലപോലെ ഞരടി എടുക്കാം നല്ലൊരു പിങ്ക് കളറിലായി വരും ആ ബീറ്റ് റൂട്ട് ചേർത്തിരിക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ സാധനം ഇത് തന്നെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഈ കട്ലറ്റിൻ്റെ കൂടെ പ്രത്യേകിച്ചും അടിപൊളിയാണ് അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈൽ വെജിറ്റബിൾ കട്ട്ലറ്റും ചൺലാസും റെഡി എനിക്കിതിനെ ചള്ളാസ് എന്നേ അറിയുള്ളൂ കേട്ടോ ഇതിൻ്റെ പേര് നിങ്ങൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത് കുറച്ച് മുളക് കൂടി മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റെഡിയായി നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു കട്ട്ലറ്റാണ് ആണ് റസ്കിൻ്റെ പൊടി വെച്ച് ഫ്രൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ പുറമെയൊക്കെ കുറച്ചൊന്നും ഒരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്